This night is full of happiness and love. നമുക്ക് വേണ്ടി മാത്രം ഒരുക്കിയിരിക്കുന്ന ഒരു രാത്രി. ഇനിയും എത്രയോ രാത്രികൾ. നീ എന്നും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? അടിച്ച് രണ്ടെണ്ണത്തിനെ ഗിളി പോകുന്ന തോന്നണേ. ഇവള് ദൂരം ഉറങ്ങിയില്ലേ? അവനുള്ള മറ്റൊരു സന്തോഷം വന്നിരിക്കുന്നു. നീ ഓണേ, ഇത് കുരിശ. എടി, ഫ്രണ്ട്സിന്റെ ഒപ്പം പാർട്ടിയില്ല, കിടക്കുമ്പോൾ വിളിക്കാം. എപ്പാ വിളിച്ചാലും നിനക്ക് പാർട്ടിയും തിരക്കുമാണ്, ഞാൻ വിളിക്കുമ്പോ മാത്രം നിനക്ക് സമയമില്ല. എടി, ഞാൻ വിളിക്കാന്ന്. എടി, നിന്നോടല്ലേ പറഞ്ഞു എനിക്കിപ്പോ സമയമില്ലാന്ന്. വെച്ചിട്ട് പോടി. അതേകദേശം തീരുമാനമായി. താനാരാ? ഡോ, തന്നോട് ആരവിടെ കിടക്കാൻ പറഞ്ഞേ? എനിക്ക് പോടോ. പ്രശ്നം കണ്ടില്ലേ? ഏതൊരു കാരണം ഒരു നമ്മുടെ വരാതേ കയറി കിടക്കുന്നത്. എഴുന്നിട്ട് പോടോ, വൈബോട്ട് കിടക്കാനുള്ള സ്ഥലം. വേണ്ട, ആ ചേട്ടൻ അവിടെ കിടന്നോട്ടെ. നിനക്കെന്താ കുഴപ്പം? എനിക്കാ ചേട്ടനോട് സംസാരിക്കണം. ചേട്ടൻ അവിടെ ഇരിക്കി. നീ അകത്തേക്ക് പോയേ. കണ്ട കഞ്ചാവ് അടിച്ചാൽ കിളി പോയതോട് സംസാരിച്ചാ കുഴപ്പം. വഴി പോണ വയ്യവയിലേക്ക് തലവെക്കാനാണ് നിന്റെ പ്ലാൻ. വഴി പോണവരൊക്കെ വയ്യവേലും നിന്നോടാ പറഞ്ഞേ. ആ ചേട്ടൻ ഇവിടെ കിടന്ന് ചത്തതിന് സമാധാനം പറയോ? ഞാൻ സമാധാനം പറയൂടാ? എനിക്കാ ചേനോട് സംസാരിക്കണം. നിങ്ങളാരും തടയരുത്, തലടിച്ച് ഞാൻ പൊളിക്കും. ഞാൻ അവനെന്ത് പണ്ടാരെങ്കിലും കാട്ടട്ടെ, അവന്റെ കെട്ടിന് ഓർമ്മലായി കഴിയുമ്പോൾ ശരിയായിക്കോളും. ചേട്ടനാരാ? എവിടെന്നാ പറഞ്ഞേ? ചേട്ടൻ ഇന്ന് എന്റെ ഗസ്റ്റ് ആണ്. എനിക്കൊരാളെ കാണണം, ഞാൻ പോവാ. ആരെ കാണാൻ? ഇയാളെന്താ എന്നോട് പറഞ്ഞേ? കാര്യൊക്കെ ഉണ്ട്, നിങ്ങൾ എന്റെ ഒപ്പം വാ, ഞാൻ പറയാം. ആരാ? കണിച്ചേരി പൗലോസിനറിയോ? അതെന്റെ തന്തയാ.
അതറിയാനോ ഈ പാതിരാത്രി നിങ്ങൾ കെട്ടിയെടുത്ത്? ചേട്ടന്റെ അപ്പൻ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അപ്പൻ ഞങ്ങളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചേട്ടൻ സമ്മതിക്കുകയാണെങ്കിൽ അപ്പനെ അങ്ങ് ഇവിടെ കൊണ്ടുവിടാം. എന്റെ അമ്മയെ കൊന്ന മനുഷ്യനെ, അതായത് എന്റെ തന്തയെ ഈ വീട്ടിൽ കയറ്റി കിടത്തണമെന്നല്ലേ? എന്റെ ചേട്ടാ പുള്ളിക്കാരന്റെ പേര് കുറ്റബോധമുണ്ട്, പിന്നെ ഒരു കയ്യബദ്ധം പറ്റിയതല്ലേ? വെള്ളമടിച്ച് പാതിരാത്രിക്ക് ഇവിടെ വന്ന് പോകൃതനം പറയാണ്ടല്ലോ. ചേട്ടാ കൈയെടുക്ക്, പോടവിടുന്ന് ഇറങ്ങിപ്പോട എന്റെ വീട്ടിൽ നിന്ന്. അപ്പനെ ഇതേപോലെ തള്ളി പുറത്താക്കിയതായിരിക്കൂലേ. ചേട്ടാ എന്തൊക്കെ പറഞ്ഞാലും അപ്പൻ ഞങ്ങളുടെ അടുത്തുണ്ടാവും. ഞങ്ങള് ചേട്ടന്റെ മകനെ കാണാൻ പോയതാ. നിങ്ങൾ പോയോ? ഞങ്ങൾ പോയി ചേട്ടാ. എന്തിനാ നിങ്ങൾ അവന്റെ അടുത്ത് പോയത്? അവനൊരു വാശിക്കാരനാ. അത് കാര്യമാക്കണ്ട ചേട്ടാ. ഞാൻ പലപ്പോഴും അവനെ കാണാൻ പോയിട്ടുള്ളതാ. അവന് ഭയങ്കര ദേഷ്യ. 15 വർഷം ജയിലിൽ കിടന്നതിനൊക്കെ മാനസിക വേദനയാ. അവൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ചേട്ടൻ എന്തിനാ വല്ലോന്റെ മരാന്തെ പോയി കിടക്കണേ? കുറെ കാലം പണിയെടുത്തൊക്കെ ജീവിച്ചു, വാട വീട്ടിലൊക്കെ താമസിച്ചു. ഇപ്പൊ പണ്ടത്തെ പോലെ ആരോഗ്യമൊന്നുമില്ല, മനസ്സും ശരീരമൊക്കെ തളർന്നു. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. ഇനിയിപ്പോ ഇങ്ങനത്തെ വരാന്തകളാ എന്റെ ആശ്രയം. മദ്യപിച്ച് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കാം, അത് പാതിരാത്രി? ഞങ്ങളൊരു ബഹളം ഉണ്ടാക്കിയില്ല സാറേ. അതൊക്കെ സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. എല്ലാവരും പിടിച്ച് വണ്ടി കയറ്റ്, ഇവരെ പിടിച്ച് വണ്ടി കയറ്റ്. എന്താണ് നീ നോക്കണേ? വണ്ടി കയറ. നിങ്ങളാരാ? നാട്ടിലെ സദാചാര പോലീസാണോ? എന്താ സാറത്, അപ്പന്റെ മകന്റെ അടുത്തൊക്കെ ശ്രമിച്ചാണ് ഞങ്ങൾ ചെയ്ത സദാചാരം. നീ പോലീസിനെ ന്യായപ്പെടുത്തിയോടാ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. അബദ്ധത്തിൽ പറ്റിയ തെറ്റല്ല സാറേ, അതിനുള്ള ശിക്ഷ അയാൾ അനുഭവിച്ചു. അതിനേക്കാൾ വലിയ വേദന ആളിപ്പം അനുഭവിക്കണം. ശൗര്യം, അത് അവരുടെ കുടുംബകാര്യല്ലേ? ഇല്ല സാറേ, ആപ്പച്ചനെ മരണം വരെ നോക്കും. ഇനി ആപ്പച്ചന്റെ പേര് ഞങ്ങളിവിടെ തല്ലിയാലും ഞങ്ങളത് നിന്ന് കൊള്ളും സാറേ.
പോലീസ് പോലീസ് നിങ്ങൾ ഉപദ്രവിച്ചോ? ഇല്ല ചേട്ടാ, പക്ഷേ ഞങ്ങൾ എന്ത് നേരിടാൻ തയ്യാറായിരുന്നു. ചേട്ടന്റെ മകനും സ്റ്റേഷനിലുണ്ടായിരുന്നു. അവൻ അവൻ എന്നെ ഉപദ്രവിക്കുമെന്നാ എന്റെ പേടി. ഏയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ചേട്ടന്റെ മകന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ചേട്ടൻ ഇവിടെ സ്വസ്ഥമായിട്ട് കിടക്കാം, ആരും ഉപദ്രവിക്കില്ല. അപ്പ, എടുക്കാനുള്ളതൊക്കെ എടുത്തോ, നമുക്ക് വീട്ടിൽ പോവാം. മനസ്സിലുണ്ടാവും